നമസ്കാരം. സംസ്ഥാനത്ത് വീണ്ടും മഴ. കുറച്ചു നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്നും നാളെയുമായി ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാലിപ്പോൾ സംസ്ഥാനത്ത് ചില ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലായാണ് ഇന്നും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒക്ടോബർ 11 വരെ കേരളത്തിലും ലക്ഷദ്വീപിലും ഇടിയോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ ഇന്നും നാളെയും കേരളത്തിലും മാഹിയിലും ഇടിമിന്നൽ മുന്നറിയിപ്പും ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. 7 മുതൽ 11 സെന്റിമീറ്റർ മഴയാണ് ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. നാളത്തോടെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും അത് ശക്തി പ്രാപിച്ച് ആന്ധ്ര ഒഡീഷ തീരം വഴി കരയിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ സ്വാധീനത്തിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചിക്കുന്നത്. ഇതിനു പിന്നാലെ ഒക്ടോബർ 16 ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട്. കേരള തീരത്ത് നിലവിൽ മത്സ്യബന്ധനത്തിന് എന്നാൽ തടസ്സമില്ല. അതേസമയം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കാലവർഷം സംസ്ഥാനത്ത് നിന്ന് പൂർണ്ണമായി പിൻവാങ്ങുമെന്നും അറിയിക്കുന്നുണ്ട്. അതേസമയം മറ്റു സംസ്ഥാനങ്ങളിലും കാലവർഷം കുറഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. അതേസമയം കാസർഗോഡ് ജില്ലയിലെ കുടലുവയിൽ 5 സെന്റിമീറ്റർ മഴ ലഭിച്ചു. പിറവത്ത് 4 മില്ലിമീറ്റർ മഴയും ലഭിച്ചു. കേരളത്തിലെ കൂടിയ താപനിലയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ വലിയ വ്യത്യാസം രേഖപ്പെടുത്തിയിട്ടുമില്ല. കഴിഞ്ഞ മഴയിൽ കനത്ത നാശനഷ്ടമാണ് സംസ്ഥാനത്ത് ഉണ്ടായത്. വെള്ളപ്പൊക്കവും റോഡുകളിലേക്ക് മരം കടപൊഴുകി വീണുമെല്ലാം നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. സംസ്ഥാനത്തും രാജ്യത്താകെയും പ്രതീക്ഷിച്ചതിനേക്കാൾ അധിക മഴയായിരുന്നു കഴിഞ്ഞ മഴയിൽ ലഭിച്ചത്. കേരളത്തിൽ 9% അധിക മഴയ്ക്കൊപ്പം സെപ്റ്റംബറിൽ മഴയിൽ റെക്കോർഡ് സൃഷ്ടിച്ചുമാണ് കാലവർഷം പിൻവാങ്ങിയിരുന്നത്. കഴിഞ്ഞ 70 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസത്തേക്കാൾ സെപ്റ്റംബറിൽ കൂടുതൽ മഴ ലഭിച്ചത്. കഴിഞ്ഞ 70 വർഷത്തേക്കാൾ കൂടുതൽ ആണ് മഴ ലഭിച്ചിരുന്നത്. മാത്രമല്ല സെപ്റ്റംബറിൽ 500 മില്ലിമീറ്റർ കൂടുതൽ മഴയും ലഭിച്ചു. 1998 ലും 2007 ലുമായിരുന്നു ഇത്.